സ്വീകരിക്കുന്നു. എന്താ രാവിലെ പാട്ടുമായിട്ടൊക്കെ? ആ സാറേ, ഇത് ഞാൻ എല്ലാം ഒന്ന് തുടച്ചു വെക്കാന്ന് വിചാരിച്ചാ. പുതിയതാ? ഇപ്പം വാങ്ങിയ? സാറ് എന്താന്ന് വിചാരിച്ചത്? കണ്ടിട്ട് നല്ല സൂപ്പർ സാധനമായിരിക്കുന്നല്ലോ. ഇത് കണ്ടാൽ ഗിറ്റാറാന്നൊക്കെ തോന്നും അല്ലേ? അപ്പം ഗിറ്റാറല്ലേ? ആ ഇത് ഒറിജിനൽ ഗിറ്റാറല്ല സാറേ. ആഹാ, ഇത് ചുമ്മാ ഷോയ്ക്ക് വെക്കാൻ വേണ്ടിയുള്ള ഡ്യൂപ്ലിക്കേറ്റാ. അത് ശരി. അപ്പം ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ഒറിജിനലിനെ പോലും വെല്ലുന്ന സാധനം. എല്ലാം എല്ലാം ഉണ്ട്, പക്ഷെ അടുത്തറിഞ്ഞാലേ ഇത് വായിക്കാൻ പറ്റത്തില്ല. ആ അപ്പം ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് ഷോയേ ഉള്ളൂ. അതെ. അപ്പോൾ അതിൻ്റെ ഒറിജിനലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ നില ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാല. ഇന്ന് എല്ലായിടത്തും ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. നമ്മൾ പണം പോലും അതിനകത്തുമുണ്ട്, ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഇനി കടയിൽ പോയി ഒരു സാധനം മേടിച്ചാലോ അതിനകത്തും ഒറിജിനലുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഞാൻ കേട്ടത് മുട്ട പോലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. ഇങ്ങനെ വന്ന് വന്ന് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് സ്നേഹത്തിൻ്റെ തന്നെ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അതെ, ഈ ഗിറ്റാറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത് പോലെ. അതെ, ജീവിതത്തിൽ സ്നേഹത്തിലും ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു എന്ന് പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു. അതായത് ഈ ഒറിജിനൽ സ്നേഹം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത് ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ. തിരിച്ചറിയാൻ സാധിക്കും, തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ യഥാർത്ഥ സ്നേഹം എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഗുണങ്ങൾ എന്താണ്? ശരിക്കും യഥാർത്ഥ സ്നേഹം എന്തായിരിക്കും സാറേ? അതിന് ഒരു പേരുണ്ട്. അതിന് പറയുന്ന പേര് ഗ്രീക്ക് ഭാഷയിൽ, യവന ഭാഷയിൽ പറയുന്നത് അഗാപ്പേ ലവ് എന്നാണ്. അഗാപ്പേ? ആ ഞാൻ കേട്ടിട്ടുണ്ട് പല പേര്, ഈ ചില ഷോപ്പിൻ്റെയൊക്കെ പേരിട്ടേക്കുന്നതാണ്. അതിൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്നൊരു പേരാണ് ഈ അഗാപ്പേ എന്നുള്ള വാക്ക്. ഓ അതെ, ശരി. അപ്പോൾ എല്ലാത്തിനേക്കാൾ ഉന്നതമായ സ്നേഹമായിരിക്കും ഇത്. അതെ, കാരണം അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം അല്ലെ, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അത് മാത്രമാണ്. ഓരോ കുടുംബത്തിലും ഈ സ്നേഹം പരിവർത്തിക്കണം. അതെ. അപ്പോൾ ഈ അഗാപ്പ സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുമോ സാറേ? അത് ദൈവം നമ്മളെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിക്കാൻ കൊള്ളില്ലായിരുന്നു. കാരണം മനുഷ്യൻ പാപനിമിത്തമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണ്. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന പാപത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് നമ്മൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും ദിനപത്രം നോക്കിക്കഴിഞ്ഞാൽ കൊലപാതകങ്ങൾ, മറ്റ് അനേക വൃത്തികെട്ട കാര്യങ്ങൾ, ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം പാപത്തിൽ നിന്ന് ഉളവായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ ജനിച്ചു തന്നെ പാപത്തിലാണ്. ബൈബിൾ പറയുന്നുണ്ട് സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ സ്നേഹിക്കാൻ കൊള്ളാത്തതിനെയാണ് ദൈവം സ്നേഹിച്ചത്. ബൈബിൾ പറയുന്നുണ്ട് സകല മനുഷ്യരും പാപികളാണ്. അപ്പം പാപിയായി അഭക്തനായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. അതുകൊണ്ടാണ് അതിന് ഈ അഗപ്പേ സ്നേഹം എന്ന് പറയുന്നത്. ദൈവസ്നേഹം എന്ന് പറയുന്നത് അതാണ്, ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതേ സ്നേഹം തന്നെ കുടുംബങ്ങളിലും ഉണ്ടാകണം. അതെ, തീർച്ചയായിട്ടും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റി ഭാര്യയിലോ അല്ലെങ്കിൽ ഭർത്താവിലോ ഇല്ലെന്ന് വെക്കാം. അതെ. പക്ഷേ ഈ അഗപ്പേ സ്നേഹം വരുമ്പോൾ അതിനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതെ, ബൈബിളിൽ പൗലോസ് എന്ന് പറഞ്ഞ ഒരാളിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെ, ശൗല് പൗലോസായി. അദ്ദേഹം പറയുമ്പോഴിങ്ങനെ പറയുന്നുണ്ട് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എന്നിട്ട് താൻ പറയുന്ന അടുത്ത വാചകം ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ പാപികളെ എല്ലാം കൂടെ ഒന്നിച്ച് നിർത്തിയാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് പൗലോസ്. തന്നെക്കുറിച്ച് തന്നെ പറയുക, ആ പൗലോസിനെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ദൈവം ലോകത്തിലുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുന്നവനാണ്. അതിനകത്ത് ഒരാളുടെ പാപം വലുതാണോ ചെറുതാണോ ഇതൊന്നൊരു വിഷയമല്ല. ചില ആളുകൾ പറയാറുണ്ട് ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല അല്ലെ, സ്നേഹിക്കാൻ കൊള്ളില്ല.
അങ്ങനെ വിചാരിക്കുന്നവർക്ക് പോലും ഇത് ഒരു മാതൃകയാണ്. അതായത് പൗലോസ് പറയുന്നത്, പാപികൾ ഒന്നാമനായി എന്നെ ദൈവം സ്നേഹിച്ചെങ്കിൽ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ദൈവസ്നേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ ചോദിക്കാൻ വേണ്ടി വരികയാണ്, അപ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ദൈവസ്നേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. അതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ത്യാഗപരമായ സ്നേഹമാണ്. സാക്രിഫിഷ്യൽ ലവ്. ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ചിലതൊക്കെ വിട്ടുകളയുക, ത്യജിക്കുക എന്ന് പറയുന്നത് ചെയ്യുന്ന അപ്പം ത്യജിച്ചിട്ട് സ്നേഹിക്കുന്ന സ്നേഹം. അപ്പം ദൈവം എങ്ങനെ നമ്മൾ എന്ത് ത്യജിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലിരുന്ന ദൈവമാണ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ മാറ്റിവെച്ചിട്ട് കേവലം മനുഷ്യനായിട്ട് കീറ്റുശീലയിൽ പൊതിഞ്ഞവനായി അവിടുന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് തന്നെ വലിയൊരു ത്യാഗമാണ്. അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി അതെ ആ ത്യാഗപരമായ സ്നേഹം പ്രദർശിപ്പിക്കുക. അതായത് നമ്മെ സ്നേഹിച്ചപ്പോൾ അവിടുന്ന് ഒന്നുമില്ലാത്തവനായിട്ട് എല്ലാം ത്യജിച്ചവനായിട്ട് ആ ക്രൂസിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആ വലിയ ത്യാഗമാണ്. സാധാരണ ത്യാഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ത്യാഗം ലോകത്തിൽ മറ്റൊന്നുമില്ല. ലോകത്തിലെല്ലാം ഉപേക്ഷിച്ച പല ആളുകളുണ്ട്, പലതിനു വേണ്ടി പലതും ചെയ്ത ആളുകളുണ്ട്. യാത്രയ്ക്ക് വേണ്ടി കുടുംബങ്ങൾ ഉപേക്ഷിച്ച്, ചിലപ്പോൾ കുടുംബജീവിതം പോലും ഉപേക്ഷിച്ച് പോയ അനേകരുണ്ട് കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ സ്വന്തം ജീവനെപ്പോലും നൽകിയ ഇതുപോലെ വലിയൊരു ത്യാഗം നമുക്ക് വേറെ എങ്ങും കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഈ ക്രൂശുമരണത്തിൽ തന്നെ ഈ ത്യാഗത്തിൻ്റെ ഒരു ദർശനം, അതായത് ക്രൂശുമരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശിക്ഷയാണ്. അതെ. അത് മാത്രമല്ല അത് വേദന ഉളവാക്കുന്നതാണ്. അതെ. അപ്പോൾ ഈ അത് ഏൽക്കുക എന്ന് പറയുന്നത് വളരെ ത്യാഗപരമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രദർശനമാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഈ സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. ശരി. ത്യാഗപരമായ സ്നേഹം വ്യവസ്ഥയില്ലാത്ത അതായത് ഇന്ന് പല കുടുംബങ്ങളും നോക്കിക്കഴിഞ്ഞാൽ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ എന്ത് ലാഭം കിട്ടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടീഷൻ വെച്ചുള്ള സ്നേഹമാണ്. നീ എന്നെ നോക്കി ചിരിച്ചാൽ ഞാൻ നിന്നെ നോക്കി ചിരിക്കാം, എനിക്ക് ഇന്നത് ചെയ്താൽ ഞാൻ നിനക്ക് ചെയ്തുതരാം, എനിക്ക് കൈ തന്നാൽ നിനക്ക് ഞാൻ കൈ തരാം, എൻ്റെ വീട്ടിൽ വന്നാൽ നിൻ്റെ വീട്ടിൽ വരാം, ഇങ്ങനെയൊക്കെയുള്ള നിലയിൽ വ്യവസ്ഥകൾ വെച്ച് സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. വിവാഹത്തിന് മുമ്പേ വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടാണ് വിവാഹം പോലും നടക്കുന്നത്. അതെ അതെ അതെ. പലരും പല നിലകളിൽ അവർ സംഭാഷണങ്ങളൊക്കെ നടത്തി ഒടുവിൽ എല്ലാ കണ്ടീഷൻസും അംഗീകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അംഗീകരിച്ച് കഴിയുമ്പോൾ ഓക്കെ ലെറ്റസ് മാരി, നമുക്ക് വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയില്ലായിരുന്നു, അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു. അതായത് ദൈവം സ്നേഹിച്ചപ്പോൾ ഇന്ന വ്യവസ്ഥകളൊന്നും വെച്ചില്ല, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ആരെയും സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല, അതിനുള്ള യോഗ്യത നമുക്കില്ലായിരുന്നു. എന്നാൽ ദൈവം ഒരു വ്യവസ്ഥയും കൂടാതെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു എന്നുള്ളത് തന്നെ അതെത്രയോ വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞത്. അതെ. അപ്പം ഈ അഗാപ്പേ സ്നേഹമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് കാണുന്നത്. ഇനി എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? ഈ സ്നേഹത്തിൽ തന്നെ മറ്റൊരു കാര്യം, ഇപ്പം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭാര്യ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. വ്യവസ്ഥ പാടില്ല. ഇനി തിരികെയാണെങ്കിൽ പോലും ഭർത്താവ് ജോലി ചെയ്യുന്നു, ശമ്പളം കൊണ്ടുവരുന്നു, ആ പണം കൊണ്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാം. അപ്പോൾ അങ്ങനെയൊരു വ്യവസ്ഥ ഒരിക്കലും വയ്ക്കാനായിട്ട് പാടില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ശോ ഞാൻ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ്, വീടിന് വേണ്ടി അധ്വാനിക്കുക, അപ്പോൾ അധ്വാനിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കണം. അപ്പോൾ അതൊരു വ്യവസ്ഥയാണ്. അപ്പോൾ അങ്ങനൊരു വ്യവസ്ഥകളൊന്നും പാടില്ല. ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. ഇനി മറ്റു പ്രത്യേകതകൾ എന്താണ്? വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ സ്വാർത്ഥതയില്ല. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്.
അതായത് ദൈവം മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ എന്ത് ലാഭം കിട്ടും എന്നുള്ള നിലയിലല്ല സ്നേഹിച്ചത്. അതുമാത്രമല്ല, ഒന്നും താൻ പിടിച്ചു വെച്ചില്ല, തന്നെ തന്നെ പൂർണ്ണമായിട്ടും മനുഷ്യന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അതെ, ഈ ക്രൂശിൽ യേശു ക്രിസ്തുവിനെ ചേർത്ത് വെച്ച് ആ റോമൻ പടയാളികൾ കാരിലും പാണികൾ കൈകളിലും കാലുകളിലും ഒക്കെ അടിച്ചു. പലരും ചിന്തിക്കാറുണ്ട് ആ ആണിയുടെ ബലത്തിലാണ് യേശു ക്രൂശിൽ നിന്നത് എന്ന്. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ, ഇതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, ഉളവാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉളവാക്കിയ ദൈവത്തിന് ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് പ്രയാസം സാധിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ആ ക്രൂശോട് ചേർത്ത് നിർത്തിയത് വാസ്തവത്തിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴമാണ് നമുക്ക് ക്രൂശിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, അതെ, അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. അതായത് സ്നേഹത്തിൻ്റെ പാരമ്യം നമ്മൾ ക്രൂശിൽ കാണുന്നുണ്ട്. അപ്പം സ്നേഹത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിച്ചത്. അതെ, അപ്പം മൂന്ന് പ്രത്യേകതകൾ ഇപ്പോൾ ഓൾറെഡി സാറ് പറഞ്ഞു, ഇനി എന്തെല്ലാം പ്രത്യേകതകളാണ്? അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ഈ ദൈവസ്നേഹത്തെ അളക്കാനായിട്ട് കഴിയില്ല. അതിനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ടല്ലോ. ഈ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു സാധനം, ഇപ്പം ഏത് സാധനവും നമുക്ക് അളക്കാൻ കഴിയും അല്ലേ. ഇതിപ്പം ഈ മേശയുടെ നമുക്കൊരു വീതി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അളന്നു നോക്കാം. എൻ്റെ 2 അടി അതിൻ്റെ നീളം, വീതി, ഉയരം, ഇതെല്ലാം നമുക്ക് അളക്കാനായിട്ട് കഴിയും. പക്ഷേ ദൈവസ്നേഹത്തോട് വരുമ്പോഴേ ഇതിൻ്റെ നീളവും ഉയരവും വീതിയും ആഴവുമൊന്നും അളന്നെടുക്കാനായിട്ട് കഴിയത്തില്ല. പലരും ദൈവസ്നേഹത്തെ അളക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ദൈവസ്നേഹം വർണ്ണിപ്പാൻ ആവില്ലെനിക്ക്, വർണ്ണിച്ചത് തീർപ്പാൻ നാവില്ലെനിക്ക്, ആഴിയിലും ആഴം ദൈവത്തിൻ്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഒന്നുകൊണ്ടും ദൈവസ്നേഹത്തെ അളന്നെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അത്രമാത്രം അവർണ്ണനീയമായ ഒന്ന്, അത്രമാത്രം അത്ഭുതകരമായ ഒന്നാണ് ദൈവസ്നേഹം. ആ സ്നേഹം ഒരു കുടുംബത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ആ കുടുംബത്തിൻ്റെ വിജയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആ സ്നേഹം കുടുംബത്തെ അലങ്കരിക്കുക. ആ സ്നേഹത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കുടുംബം, സ്നേഹത്താൽ നിറയപ്പെട്ട ആ കുടുംബം, സ്നേഹമാണ് ആ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ സ്നേഹത്താൽ അലങ്കൃതമായ ഒരു കുടുംബമായിട്ട് അത് മാറുകയാണ്. ഇങ്ങനെയുള്ള കുടുംബങ്ങളായിട്ട് തീർന്നാൽ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്, ഈ കുടുംബത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ പിശാചിന് കഴിയത്തില്ല. ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കുക, നിറഞ്ഞിരിക്കുക, അകത്തും പുറത്തും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട്. അപ്പോൾ ഇതിനൊരു വിള്ളൽ ഉണ്ടാക്കാനാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് കുടുംബത്തിൽ വിള്ളലുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം കുറയുമ്പോൾ വിള്ളലുണ്ടാകുന്നു. അവിടെ ആ കുടുംബത്തിൻ്റെ എന്താ പറയുക, സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട കുടുംബമാണ്, അതൊരു സംരക്ഷണ ഭിത്തി പോലെയാണ്. ഒരിക്കലും പിശാചിന് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. സ്നേഹത്താൽ നിറയപ്പെട്ട കുടുംബത്തെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് കുടുംബത്തെ തകർക്കണമെന്നാണല്ലോ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. ഇന്ന് ലോകം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പല കാര്യങ്ങൾ ഇന്ന് കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ മുമ്പിലുണ്ട്. ഈ തകർന്ന കുടുംബങ്ങളുടെ ഒരു പിന്നാമ്പുറ നമ്മൾ നോക്കിയാൽ, സാറ് നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു ലാക്ക് ഓഫ് ലവ്, യെസ്, സ്നേഹത്തിൻ്റെ കുറവ് മൂലമാണ് അത് സംഭവിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ സ്നേഹം അത് പരിമിതമാകുമ്പോൾ, നേരത്തെ നമ്മൾ ഓർപ്പിച്ച പോലെ സ്വാർത്ഥ സ്നേഹത്തിലേക്ക് പോകുമ്പോൾ, ചില ആളുകൾ പറയാറുണ്ട് സ്വന്തം കാര്യം ചിന്താബ,
അതായത് എൻ്റെ കാര്യമൊക്കെ എനിക്ക് നടക്കണം, മറ്റാരെയുമായിട്ട് എനിക്കൊരു ബന്ധവും വേണ്ട. അതിനുള്ള സാധ്യതകളാണെന്ന് കുടുംബങ്ങളിലുള്ളത്. അതെ, കാരണം ഭർത്താവിന് ജോലി, ഭാര്യയ്ക്ക് ജോലി, ഇന്ന് അന്യോന്യം സ്നേഹിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്നേഹം കിട്ടണം എന്നുള്ള ചിന്തയില്ല. സ്നേഹം പങ്കുവയ്ക്കാൻ, അന്യോന്യം പങ്കുവയ്ക്കാനായിട്ട് സമയമില്ല. പക്ഷെങ്കിൽ ഈ സ്നേഹം എവിടെയൊക്കെ പങ്കുവെക്കുന്നുമുണ്ട്. അതെ, ഒരുപക്ഷെങ്കിൽ മൊബൈൽ ചാറ്റിങ്ങിലൂടെയൊക്കെ ഈ സ്നേഹം മറ്റുള്ളവരടുത്തേക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും യഥാർത്ഥമായ സ്നേഹമല്ല. അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ദൈവസ്നേഹമായിരിക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ കുടുംബത്തിലും ഉണ്ടാകണമെങ്കിൽ ആ കുടുംബം ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലായിരിക്കണം. ആ സ്നേഹത്തെ മനസ്സിലാക്കണം, സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. അതെ, ആ സ്നേഹം വന്നാലുള്ള ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹം ഒഴുകുവാനുള്ള ഉറവിടമായ ദൈവവുമായിട്ട് ഒരു ബന്ധം കൂടെ ഉണ്ടാകണം. അപ്പം ആ ബന്ധത്തിന് തടസ്സം സാറ് നേരത്തെ പറഞ്ഞ പാപമാണ്. പാപമാണ്. അപ്പം ആ പാപത്തിന് പരിഹാരം നൽകാനാണല്ലോ യേശു കർത്താവ്. തീർച്ചയായിട്ടും. അപ്പം ഒരു മനുഷ്യന് യഥാർത്ഥമായ ദൈവസ്നേഹം കിട്ടണമെങ്കിൽ അവനെന്താണ് ചെയ്യേണ്ടത്? ആ പാപ പരിഹാരത്തിന് വേണ്ടി ആണല്ലോ ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചത്. അപ്പോൾ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്താൽ അവന് യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നു. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ബന്ധമുണ്ടാകുന്നു, മാത്രമല്ല ആ സ്നേഹം അവനിൽ നിറയപ്പെടും. അവൻ്റെ സ്നേഹം, ആ സ്നേഹം മറ്റുള്ളവർ പകരാനായിട്ട് കഴിയും. അപ്പം ദൈവവുമായിട്ടുള്ള ഒരു അടിയുറച്ച ബന്ധം കുടുംബത്തിൽ വ്യത്യാസം വരുത്തുമെന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ ഓരോ കുടുംബങ്ങളും വ്യത്യാസപ്പെടുമ്പോൾ ആ സമൂഹം തന്നെ ഒരു മാറ്റത്തിന് കാരണമായിട്ട് തീരും. നല്ലൊരു സന്ദേശമാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. സ്നേഹം, അതിൻ്റെ വിവിധമായ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഏറ്റവും വലിയ സ്നേഹം എന്താണ്? ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ സ്നേഹം വരുമ്പോൾ കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഇനി എങ്ങനെയാണ് ഈ സ്നേഹം കിട്ടുക? പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഈ സ്നേഹം അനുഭവിച്ചറിയുവാൻ, ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ദൈവസ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആ ദൈവസ്നേഹത്തിൻ്റെ ഉടമകളായി നല്ല കുടുംബം പടുത്തുയർത്തുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.